നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഇന്ന് രാവിലെ ഉയർന്നു വന്ന വിവാദമാണ് സായ് ശ്വേതയെ സംബന്ധിച്ച്. അതായത് വിക്ടേഴ്സ് ചാനലിന്റെ ഓൺലൈൻ ക്ലാസ്സിലൂടെ പേരെടുത്ത സായ് ടീച്ചറുടെ ഒരു ദുരനുഭവ കഥയും അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിലും ഒപ്പം സോഷ്യൽ മീഡിയയിലും വളരെ ചർച്ചയായ ഒരു വിഷയം. അതായത് സംസ്ഥാനത്തെ ഒരു പ്രമുഖ അഭിഭാഷകനാണ് തന്നെ അപമാനിക്കാൻ ശ്രമിച്ചത്. അതായത് സിനിമാ ഓഫർ കൊണ്ടുവരുന്നു, അത് നിഷേധിക്കുന്നു, അതിന്റെ പേരിൽ അപമാനിക്കപ്പെട്ടു, അതിനെ തുടർന്ന് ഡി ജി പിക്ക് പരാതി നൽകിയെന്നാണ് സായ് ശ്വേത ടീച്ചർ രാവിലെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചൊരു കുറിപ്പ്. ഇത് വളരെയധികം ചർച്ചാ വിഷയമായ ഒരു സംഭവമായിരുന്നു. ആരാണ് ആ പ്രമുഖ അഭിഭാഷകൻ എന്ന ചോദ്യമാണ് അതിനുശേഷം ഉയർന്നത്. ഇതിന് തൊട്ടു പിന്നാലെ പ്രശസ്ത അഭിഭാഷകനും ആക്ടിവിസ്റ്റുമായ ശ്രീജിത്ത് പെരുമന താനാണ് ആ അഭിഭാഷകനെന്നും സായ് ശ്വേത ഉദ്ദേശിക്കുന്ന ആൾ താനാണെന്നും സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയിലൂടെ പുറത്തു പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്തു. അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു വിശദീകരണവും ശ്രീജിത്ത് പെരുമന ജനങ്ങൾക്ക് മുന്നിൽ നടത്തുകയുണ്ടായി. എന്തായാലും ഇത് രണ്ടും പരിശോധിച്ചതിന് ശേഷം ഇതിലെ നെല്ലേത് പതിരേത് എന്ന് തിരിച്ചറിയേണ്ട ഒരു ശ്രമം നടത്തി നോക്കി. അതിൽ നിന്നാണ് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അതായത് ഈ വിഷയത്തിൽ വ്യക്തിപരമായ അധിക്ഷേപം അല്ലെങ്കിൽ അപമാനിക്കൽ എന്നീ വാക്കുകൾക്ക് അർത്ഥമുണ്ടോ എന്നാണ് പൊതുവെ ഒന്ന് പരിശോധിച്ചു നോക്കിയത്. അതായത് സായ് ശ്വേത ടീച്ചർ പറയുന്നത് പോലെ അത്ര വലിയ തോതിലുള്ള ഒരു അപമാനിക്കൽ അല്ലെങ്കിൽ അവരെ കരിവാരി തേക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും ശ്രീജിത്ത് പെരുമന രണ്ട് ദിവസം മുമ്പിട്ട ആ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കാണാനായില്ല. അതായത് വലിയ വിമർശനവുമുണ്ട്, ഒപ്പം പരിഹാസവുമുണ്ട്. അതായത് ശ്രീജിത്ത് പെരുമനയുടെ സുഹൃത്ത് നിർമ്മിക്കുന്ന ഒരു പുതിയ സിനിമയിലേക്ക് ഒരു ടീച്ചറിന്റെ കഥാപാത്രത്തിന് വേണ്ടിയാണ് സായ് ശ്വേത ടീച്ചറെ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് അവരെ വിളിക്കുന്നു എന്നുമാണ് ശ്രീജിത്ത് പെരുമനയുടെ വിശദീകരണം. ഇതോടൊപ്പം തന്നെ അവരെ പലതവണ ബന്ധപ്പെട്ടതിന് ശേഷം ഫോൺ എടുക്കുന്നില്ല, എന്നാൽ തിരിച്ചു വിളിച്ചപ്പോൾ കാര്യം പറഞ്ഞു, പക്ഷേ മറുപടി തന്നപ്പോൾ ഏറെ വൈകി എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. ഇതിനുശേഷം വിസ്ത എന്നൊരു കമ്പനിയാണ് തൻ്റെ പ്രോഗ്രാമുകളെല്ലാം ചാർട്ട് ചെയ്യുന്നു എന്ന വിവരം അറിയിക്കുന്നു, നമ്പർ കൊടുക്കുന്നു, ആ നമ്പർ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല, അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, അപ്പോൾ അടുത്ത നമ്പർ കൊടുക്കുന്നു, അതിനുശേഷം ഈ വിസ്ത എന്ന കമ്പനിയുടെ ആൾക്കാരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ അവരിൽ നിന്നും വളരെ പെട്ടെന്നൊരു പ്രതികരണം ലഭിക്കാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് അതിൽ മനോവിഷമം കൊണ്ട് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന് ശ്രീജിത്ത് പെരുമന വിശദീകരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ അദ്ദേഹം സായ് ശ്വേതയുമായി നടത്തിയ ഫോൺ സംഭാഷണവും ഒപ്പം വാട്സ്ആപ്പ് ചാറ്റിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടു. ഹലോ ഹലോ ഹലോ, ആരാ? സായ് ശ്വേത അല്ലേ, ടീച്ചർ അല്ലേ? അതെ. ഞാൻ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന, ഞാൻ ഒരു സുപ്രീം കോർട്ട് ലോയർ ആണ്. ഞാൻ വയനാടാണ് സ്വദേശം. ടീച്ചർ പേടിക്കൊന്നും വേണ്ട, നേരത്തെ ഉച്ചക്കൊക്കെ വിളിച്ചിരുന്നു, തിരക്കിലാണോ ഇപ്പോ? ഞാൻ വിളിച്ചത് ശ്വേത, ഞാനൊരു ആക്ടിവിസ്റ്റ് കൂടിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വയനാടിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. വയനാടാണ് സ്വദേശം, മാനന്തവാടി. ഞാനിപ്പോ കൊച്ചിയിലുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചത്, ഞങ്ങൾ ഒരു ഫിലിം ചെയ്യുന്നുണ്ട്, വലിയ ഫിലിം ഒന്നും അല്ല, പിന്നൊരു കൊമേഴ്ഷ്യൽ ഫിലിം തന്നെയാണ്, തിയേറ്ററിലേക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു ക്യാമ്പസ് ഫിലിമാണ്. ക്യാമ്പസ് മീൻസ് ക്യാമ്പസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണത്. അപ്പം ഫീച്ചർ ഫിലിമാണ്, സാധാ സിനിമയാണ്, തിയേറ്ററിലേക്ക് ഇറക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളാണ് അതിൻ്റെ എൻ്റെ ഒരു പിന്നെ അടുത്ത സുഹൃത്താണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പം ഞങ്ങൾ ടീച്ചറെ ഒന്ന് അതിലൊരു ടീച്ചർ വേഷമുണ്ട്. അപ്പോൾ ടീച്ചറൊന്ന് നമുക്ക് നമ്മളൊന്ന് സഹകരിക്കുമോ എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയാണ്. ടീച്ചറാണ് ഞങ്ങളതിൽ കണ്ടത്. ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ പേരിട്ടിരിക്കുന്ന സിനിമയുടെ പേര് സ്റ്റാൻഡേർഡ് 10E 99 ബാച്ച് എന്നാണ്. അതായത് 99 ബാച്ചിലെ ഒരു ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ്. ഓ, നമ്മൾ ഇതിൽ വാട്സ്ആപ്പ് ഉണ്ടോ? ഉണ്ട്, വാട്സ്ആപ്പ് ഉണ്ട്. ഞാൻ ഒരു നമ്പർ തരാം. ഞാൻ ഇപ്പോ ചെയ്യുന്ന പ്രോഗ്രാംസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് വിസ്ത മീഡിയ ലാബാ. ഞാൻ അവരുടെ നമ്പർ തരാം, അവരായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് സംസാരിക്കോ. അല്ല, ഞാൻ പറഞ്ഞത് പിന്നെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ ഇതില്? അവരാണ് തീരുമാനിക്കുന്നത്. എന്തെങ്കിലും പ്രോഗ്രാമിൽ അവരുമായിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? അതെ, ഞാൻ അവരുടെ ചാനലിന് മാത്രമേ പ്രോഗ്രാം ഇപ്പൊ ചെയ്യുന്നുള്ളൂ. അത് കണ്ടിന്യൂസ് പ്രോഗ്രാം ആണ്. ഏതാണ്? വിസ്ത. വിസ്ത എവിടെയാണ്? അവര് അവരിവിടെ കോഴിക്കോട് തന്നെ ഇല്ല. ആണല്ലേ, ഓക്കെ. അവരുടെ ഞാൻ ഇതില് വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ്. ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ടോ? ഓക്കെ, ശരി, അതിലേക്ക് ഒന്ന് നമ്പർ അയക്കുമെന്ന ഞാൻ ഒരു മെസ്സേജ് ചെയ്യാം. അപ്പൊ ഞാൻ അവരോട് സംസാരിക്കാം. അല്ല, പേഴ്സണലി ഇപ്പം പേഴ്സണലി പിന്നെ ടീച്ചർക്ക് താല്പര്യം ഉണ്ടോ? ഞാൻ അങ്ങനെ ഒന്നും തീരുമാനിച്ചില്ല, ഇപ്പൊ ഓഫർ ഇങ്ങനെ വരുന്നുണ്ട്.
ഞാനിതുവരെ ആരും ഒന്നും പറഞ്ഞില്ല. ഓക്കേ ഓക്കേ ഓക്കേ. ഇതിലിപ്പോ എന്ത് പ്രോഗ്രാമാണ് ചെയ്യുന്നത് ഈ വിസ്റ്റയിൽ? അവർ യൂട്യൂബർ ആണ്. അപ്പൊ എന്റെ എല്ലാ പ്രോഗ്രാമും അവരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് അല്ല ഞാൻ ചോദിച്ചത്. ഇപ്പം ഞാൻ അല്ല എന്നാലും അവിടെ ഒന്ന് സംസാരിച്ചു നോക്കിയാ മതി. ഫിലിമിന്റെ കാര്യമൊക്കെ ആവുമ്പോ അവരാണോ തീരുമാനം എടുക്കുന്നത്? ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരാൾക്ക് ഒരു വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ഉണ്ടായ മനോവിഷമത്തിന്റെ പേരിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്. അതായത് കലാകാരന്മാരെയും ഒപ്പം പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്ന വ്യക്തികളെയും പരിഹസിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് താൻ ഉദ്ദേശിച്ചതെന്ന് ശ്രീജിത്ത് പെരുമന പറയുന്നു. ഒരുപക്ഷെ അത് വായിച്ചു നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ തന്നെയാണ് ബോധ്യപ്പെടുന്നത്. ഇതൊന്നുമല്ലാതെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലാതെ മറ്റ് ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഇദ്ദേഹം അയച്ച സന്ദേശങ്ങളുണ്ടെങ്കിൽ അതിൽ വ്യക്തിപരമായ അധിക്ഷേപം ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ പുറത്തു വന്ന രണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പരിശോധിക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞ രീതിയിൽ വളരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ അല്ലെങ്കിൽ അപമാനിക്കലോ ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാര്യം ഇപ്പോൾ പുറത്ത് ചർച്ചയാവുന്ന വിഷയം ഇതാണ്, അതായത് സിനിമയിലേക്ക് ഓഫർ കൊടുക്കുന്നു, അത് നിഷേധിച്ചതിന്റെ പേരിൽ ഒരാൾ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു. ഈ മൂന്ന് വാക്ക് മാത്രം കടമെടുത്താൽ ഒരു വലിയ പ്രശ്നമുണ്ട്. അതായത് സിനിമയിലേക്ക് ഒരു ദുരുദ്ദേശത്തോടു കൂടി ഓഫർ കൊടുക്കുന്നു, ആ ഓഫർ നിഷേധിച്ചതിന്റെ പേരിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു എന്ന തരത്തിലാണ് ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് ഒരു വ്യക്തി സദുദ്ദേശത്തോടു കൂടി ചെയ്ത കാര്യത്തെ മോശമായ രീതിയിൽ സമൂഹത്തിന്റെ ഇടയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് സായിശ്വേത ടീച്ചർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരാൾ ദുരുദ്ദേശത്തോടു കൂടി ഒരു സിനിമയുടെ കാര്യമായി വരുന്ന തരത്തിലാണ് ഈ വിഷയത്തെ ഇപ്പോൾ മാധ്യമങ്ങളിലും ഒപ്പം സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ ചർച്ചാ വിഷയമാക്കുന്നത്. അത് ഒരാൾ ചെയ്യാത്ത കാര്യമാണെങ്കിൽ അത് അയാൾക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾ തമ്മിലുള്ള സംഭാഷണം പുറത്തു വന്നതിൽ പോലും വളരെ സൗമ്യമായാണ് ശ്രീജിത്ത് പെരുമന സായിശ്വേതയോട് സംസാരിക്കുന്നു എന്നുള്ള കാര്യവും വ്യക്തമാണ്. ആ ഓഡിയോയും കേൾക്കേണ്ട സാഹചര്യമുണ്ടായി, വാട്സപ്പ് മെസ്സേജും വായിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇതിലൊന്നും ഒരു അപമര്യാദയുടെ ടോൺ ഒരിടത്തും കേട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണം, അതിലുണ്ടായ ഒരു ലാഗാണ് ഇവിടെ ഉണ്ടായ വിഷയം. ആ വിഷയത്തെയാണ്, ഒരു വിഷയത്തിൽ മറുപടി പറയാനുണ്ടായ ലാഗാണ് ഒരാളെ പ്രകോപിപ്പിക്കുകയും അതിൽ കൃത്യമായി മറുപടി പറയുകയും ചെയ്യുന്നത്. അതിന് അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. 7-8 വർഷമായി 80-ഓളം സിനിമകളിൽ അഭിനയിച്ച നടിമാർക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു മറുപടി തരാൻ ഒരു വൈകല്യമില്ല, അല്ലെങ്കിൽ അവർ കൃത്യമായി വിളിച്ച് മറുപടി പറഞ്ഞു എന്ന കാര്യമൊക്കെ അയാൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ സായിശ്വേത ടീച്ചറിന്റെ ഭാഗത്ത് ഒരു ന്യായമുണ്ട്, അതായത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഒരു വിഷയത്തിൽ എനിക്ക് പ്രതികരിക്കാൻ തോന്നുമ്പോൾ ഞാൻ പ്രതികരിക്കും, അല്ലെങ്കിൽ പ്രതികരിക്കത്തില്ല, അതൊക്കെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഒരു വിഷയത്തിൽ ഒരാൾ ഒരു അഭിപ്രായം ചോദിച്ചാൽ അതിന് കാലതാമസമില്ലാതെ മറുപടി പറയുക എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഒരു വ്യക്തിത്വത്തിന്റെ കൂടി ഭാഗമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും ഒരേ തരത്തിലുള്ള സ്വഭാവക്കാരല്ല. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഒരു വിമർശനത്തെ സായിശ്വേത ടീച്ചറിനും ഒരു പക്ഷേ മാനസികമായി വിഷമമുണ്ടാക്കി എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മറ്റൊരു സൈഡ് കൂടി കാണേണ്ടതുണ്ട്. അതായത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള വനിതകളായിക്കോട്ടെ, അത് സിനിമാ താരങ്ങളായിക്കോട്ടെ, മന്ത്രിമാരായിക്കോട്ടെ, മറ്റ് ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നവരായിക്കോട്ടെ, അവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ ഒരു പക്ഷേ സായിശ്വേത ടീച്ചർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. അത്തരത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ അത്ര വലിയ വിമർശനമാണോ അല്ലെങ്കിൽ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണോ എന്നുള്ളതാണ് വലിയ ചോദ്യം. അതിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കലാകാരനും അല്ലെങ്കിൽ മൂത്ത് പാകമാകാതെ വൈറലാകുന്ന താരങ്ങളുടെയും തമ്മിലുള്ള ഒരു താരതമ്യവും അതിന്റെ പരിഹാസമാണ് ആ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കാണാനായത്. അത് എന്റെ കാഴ്ചപ്പാടാണ്. അത് സായിശ്വേത ടീച്ചറിന്റെ കണ്ണിലൂടെ വായിക്കുമ്പോൾ ഏതർത്ഥത്തിൽ എത്തുന്നു എന്നുള്ളത് ഓരോരുത്തർ ഓരോ വിഷയത്തെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അത്രത്തോളം കഴമ്പുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ്. അവിടെ ഒരു വിഷയത്തിൽ എതിരഭിപ്രായം തോന്നിയാൽ അത് പറഞ്ഞാൽ അയാൾക്കെതിരെ കേസെടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേസ് കൊടുക്കുക എന്ന് പറയുന്നത് ഈ ഇന്നത്തെ കാലത്ത് എത്രത്തോളം ഭൂഷണമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാര്യം മോശമായ ഒരു പദപ്രയോഗവും ഇല്ലാത്തൊരു പോസ്റ്റ്, തനിക്കുണ്ടായ ഒരു ദുരനുഭവത്തെ വിശദീകരിച്ച് ഒരാൾ മറ്റൊരാളെ പേര് പറയാതെ പരിഹസിക്കുന്ന ഒരു സംഭവമാണ്. അത് സായിശ്വേത ടീച്ചർ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ അത് ആരാണെന്ന് പോലും ഒരുപക്ഷെ ആർക്കും മനസ്സിലാകാതെ പോയേനെ. അത് സായിശ്വേത ടീച്ചർ പുറത്താകുകയും അത് താനാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഈ രണ്ട് വ്യക്തികൾ ആരാണെന്ന് ഇപ്പോൾ പൊതുസമൂഹം അറിഞ്ഞു കഴിഞ്ഞു. അതിനെ തുടർന്ന് വേണ്ടാത്ത രീതിയിലുള്ള ചർച്ചകളാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്നത്. അതായത് ദുരുദ്ദേശത്തോടു കൂടി ഒരാൾക്ക് സിനിമയിലേക്ക് അഭിനയിക്കാൻ ചാൻസ് കൊടുക്കുന്നു, അത് നിഷേധിച്ചതിന്റെ പേരിൽ വ്യക്തിഹത്യ നടത്തുന്നു, അതിന്റെ പേരിൽ അപമാനിക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ചർച്ച പോകുമ്പോൾ ഒരാൾ ചെയ്യാത്തതിന്റെ പേരിൽ അപമാനിക്കപ്പെടുന്നു എന്നുള്ള കാര്യം കൂടി സായിശ്വേത ടീച്ചർ മറക്കരുത് എന്നാണ് പറയാനുള്ളത്.